പാനൂരിൽ പ്രവാസിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹ സമരവുമായി യുവാവും ഭാര്യയും. ചെമ്പാട് സ്വദേശി മൈലാടിക്കണ്ടിയിൽ പ്രദീപൻ, ഭാര്യ പ്രസന്ന എന്നിവരാണ് പാനൂരിലെ എം സലീമിന്റെ വീടിന് മുന്നിൽ സമരം നടത്തുന്നത്. വിദേശത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭവിഹിതമായി 30 ലക്ഷം രൂപ നൽകാത്തതിനെ തുടർന്നാണ് സമരമെന്ന് പ്രദീപൻ പറയുന്നു. പാനൂരിലാണ് പ്രവാസിയുടെ വീടിന് മുന്നിൽ ബിസിനസ് പാർട്ണറായിരുന്ന ചമ്പാട്ടെ മൈലാടിക്കണ്ടിയിൽ പ്രദീപനും കുടുംബവും സത്യാഗ്രഹ സമരം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ മുതലാണ് പാനൂരിലെ സലീമിന്റെ വീടിന് മുന്നിൽ സമരം ആരംഭിച്ചത്. അബുദാബിയിൽ ബിസിനസ് പാർട്ണർമാരായിരുന്നു ഇരുവരും. ആദ്യ 2 വർഷത്തോളം ബിസിനസ്സിലെ ലാഭവിഹിതം കൃത്യമായി ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് മുടങ്ങിയത്രേ. 30 ലക്ഷത്തോളം രൂപ ലാഭവിഹിതമായി ലഭിക്കാനുണ്ടെന്നാണ് പ്രദീപൻ പറയുന്നത്. ഞാൻ എന്റെ പിറകിൽ കാണുന്ന വീട്ടിലുള്ള സലീം എന്ന ആളുമായിട്ട് ദുബായിലെ വ്യാപാരത്തിൽ പാർട്ണർഷിപ്പ് കൂടിയായിരുന്നു. ആദ്യത്തെ 1-2 കൊല്ലം അവർ കണക്കുകളും അതിൻ്റെ പൈസയെല്ലാം കറക്റ്റായിട്ട് തന്നിരുന്നു. പിന്നെ 2-3 കൊല്ലം വെറും കണക്കുകൾ മാത്രമായി തന്നു. അപ്പോൾ അതിനെ അവരെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞ പ്രകാരം അവരതിൻ്റെ കണക്കെല്ലാം കൂട്ടി ഇത്ര പൈസ ഉണ്ടാവും നിനക്കെന്നാൽ പറഞ്ഞു. അത് 2-3 കൊല്ലം ചോദിച്ചിട്ടും കിട്ടാത്ത സമയത്ത് ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും അവരെ സ്റ്റേഷനിൽ 2 പേരെയും വിളിപ്പിച്ചിട്ട് നിങ്ങളിത് പുറത്തുനിന്ന് മീഡിയേറ്റർ വെച്ച് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് സംസാരിച്ചിട്ട് ഒരു പൈസ കണക്കാക്കുകയും ആ സമയത്ത് അവസാനം അവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പോൾ തരാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം അവിടെ പെൻഡിങ് വിട്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഒരു പ്രോപ്പർട്ടി വിറ്റ് പൈസ അവരുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ചോദിക്കുന്ന സമയത്തും വീണ്ടും തരാനുള്ള യാതൊരു ഇതും കാണിക്കുന്നില്ല അവർ. അപ്പോൾ എനിക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. നേരത്തെ മധ്യസ്ഥ ചർച്ചകൾ നടത്തി പണം നൽകാമെന്ന് സലീം ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഈ ഉറപ്പുകൾ ലംഘിച്ചതോടെയാണ് വീടിനു മുന്നിൽ സമരം നടത്തുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തനിക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പ്രദീപൻ പറയുന്നതുപോലെ 30 ലക്ഷമെന്നും കൊടുക്കാനില്ലെന്നുമാണ് സലീമിന്റെ വാദം. വിശദീകരണം വെച്ചാൽ ഞങ്ങൾ കുറേ അബുദാബിയിലും ദുബായിലും ചെറിയ ഇവൻ 10% മാത്രമാണ് 2 ഷോപ്പിൽ കച്ചവടം ചെയ്തു. 90% എൻ്റെതായിരുന്നു. പിന്നെ ഞാനിവൻ്റെ കൂടെ ബാങ്കോക്കിൽ ഇവനാണ് നടത്തിയത്. ഇവനാ ഷോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് ശമ്പളം എടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് റിട്ടേണൊന്നും കിട്ടിയില്ല. 2 വർഷം കൊണ്ട് അവനാ ഷോപ്പ് പൂട്ടി വേറാക്ക് വിറ്റു, വലിയ വിലക്ക് വിറ്റു. അതിൻ്റെ ഇൻകം ഒന്നും വന്നിട്ടില്ല. പിന്നെ അവനവിടെ ഹോൾസെയിൽ ഷോപ്പ് തുറക്കുകയും ചെയ്തു. അവനിപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഇത് നമ്മൾ അബുദാബിയിൽ പൂട്ടിയ വീടേക്ക് നഷ്ടപ്പെട്ട് ചെറിയ നഷ്ടം പറ്റി പൂട്ടിയ വീട് എന്നെ കണക്കിന് കൊടുത്ത് ചെറിയ നഷ്ടം ഉണ്ടായിരുന്നു. ആ പൈസക്കാണ് അവൻ സംസാരിക്കുന്നത്. എനിക്ക് കിട്ടേണ്ട ബാങ്ക് പോലെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നുമില്ല. 30 ലക്ഷം എന്ന് വെച്ചാൽ അവൻ ആകെ 30 ലക്ഷം അവിടെ ഇറക്കിക്കില്ല. അപ്പോൾ ഞാൻ എത്ര പൈസ തിരിച്ചു കൊടുത്തു നമ്മൾ ഓഫീസിനും സ്റ്റേഷനിലെല്ലാം പറഞ്ഞ് തീർത്ത കണക്കായി. നഷ്ടപ്പെട്ട നഷ്ടം തന്നെയല്ലേ, ചെറിയ നഷ്ടം സംഭവിച്ചിരിക്കണം. ബാക്കി അവന് റിട്ടേൺ കിട്ടിയില്ല. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.